അനുഗ്രഹീതനായ ഒരു ദിവ്യകാരുണ്യ ഈശോ നമ്മെ ഓരോരുത്തരെയും ഈ ദിവസം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ ആത്മകഥയിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്: തിരുസഭയുടെ ഹൃദയത്തിൽ ഞാൻ സ്നേഹമായിരിക്കും. നമുക്കറിയാം, ഹൃദയം സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണ്. അവിടെ സ്നേഹത്തിൻ്റെ പൂർണതയിൽ എത്തിച്ചേരുമെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുകയാണ്. സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സഭാപിതാക്കന്മാർ സഭാമക്കളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: സഭ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ് എന്ന്. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ അമ്മയുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാവുക, വീഴ്ചകൾ ഉണ്ടാവുക, അത് സാധാരണമാണ്. എന്നാൽ നമ്മുടെ അമ്മമാരെ ആ കുറവിലോ ആ പ്രതിസന്ധിയുടെ നടുവിലോ നാം ആരും വെറുക്കാറില്ല, മാറ്റി നിർത്താറില്ല. അമ്മയെക്കുറിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ അമ്മയുടെ കുറവുകളെക്കുറിച്ച് നമ്മൾ ആരും അധികം എടുത്തു പറയാറുമില്ല. കാരണം അമ്മയുടെ കുറവുകൾ നമ്മുടെ കുറവുകൾ തന്നെയാണല്ലോ. അമ്മ വേദനിക്കുമ്പോൾ വേദനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണല്ലോ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്: ഈശോ പ്രവർത്തിക്കുന്ന നന്മയിലും അനുഗ്രഹങ്ങളിലും വലിയ അത്ഭുതങ്ങളിലും അസ്വസ്ഥനാകുന്ന ഹെറോദേസ് രാജാവ്, അതുപോലെ തന്നെ ഈശോയുടെ ശിഷ്യന്മാർ ഈശോയുടെ ശക്തിയാലും ഈശോയുടെ സാന്നിധ്യത്താലും അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് കണ്ട് അതിലും ഈ ഹെറോദേസ് അസ്വസ്ഥനാവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നന്മ ഉയരുന്നിടത്ത് അസ്വസ്ഥതയുണ്ടാകുന്നത് തിന്മയ്ക്കാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ അമ്മയായ തിരുസഭയുടെ നന്മകൾ കണ്ടുകൊണ്ട് ചില തിന്മയുടെ ശക്തികൾ വർദ്ധിച്ച വീര്യത്തോടുകൂടെ ഉയരുന്നില്ലേ എന്നും അസ്വസ്ഥതപ്പെടുന്നില്ലേ എന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. സഭയുടെ ചെറിയ ചില കുറവുകൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് അവയെ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുകയും സഭ മുഴുവനും സഭയിലുള്ള എല്ലാ വൈദികരും വളരെ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കുവാനായിട്ടുള്ള ചില തന്ത്രപൂർവകമായ ശ്രമങ്ങളും നമ്മുടെ സമൂഹങ്ങളിൽ ഇന്ന് നടക്കുന്നത് നമ്മൾ കാണാതെ പോകരുത്. സഭയിലൂടെ ഇന്ന് പ്രവർത്തിക്കപ്പെടുന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ചില തിന്മയുടെ ശക്തികൾ അസ്വസ്ഥമാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സമൂഹത്തിൻ്റെ ഏത് പ്രതിസന്ധികൾക്ക് മുൻപിലും വളരെ ക്രിയാത്മകമായിട്ട് സഭ പ്രതികരിക്കാറും സമൂഹത്തോടൊപ്പം നിന്നുകൊണ്ട് നന്മയുടെ വലിയ അനുഗ്രഹങ്ങൾ സമൂഹത്തിലേക്ക് സഭ നൽകുന്നുമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പക്ഷേ ഒരിടത്തു പോലും ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നതോ സഭയുടെ ഈ നന്മകൾ ഉയർത്തിക്കാട്ടുന്നതോ നമ്മളാരും കാണാറുമില്ല. ഇതും ഒരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെയും വിശ്വാസികളായ നമ്മൾ കാണാതെ പോകരുത്. സഭ എന്നും ജനങ്ങൾക്ക് വേണ്ടി, സഭയുടെ മക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ സഭയുടെ കൗദാശിക ജീവിതത്തിലൂടെ ജനങ്ങളിലേക്ക് ഒഴുകുന്ന നന്മ വളരെ വലുതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഭൗതിക തലത്തിലായാലും ആത്മീയ തലത്തിലായാലും സഭ ഏറെ നന്മകൾ തൻ്റെ ജനത്തിന് വേണ്ടി വർഷിക്കപ്പെടുന്നുണ്ട്, തൻ്റെ മക്കൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. അവയെ എടുത്തുകാട്ടാതെ സഭയിലുണ്ടാകുന്ന ചില കുറവുകൾ മാത്രം എടുത്തുയർത്തി അവയെ ചർച്ചയാക്കുമ്പോൾ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും
അതിനെതിരെ പ്രതികരിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മ അമ്മയുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാകുമ്പോൾ അമ്മയെ നമ്മൾ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ അമ്മയായ തിരുസഭാ മാതാവ് ഇന്ന് വേദന അനുഭവിക്കുമ്പോൾ, സഭയിലെ അംഗങ്ങളിലൂടെ ചെറു കുറവുകളിലൂടെ അമ്മ നൊമ്പരപ്പെടുമ്പോൾ, നമ്മൾ ഓരോരുത്തരും അമ്മയെ പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഹെരോദേസ് അസ്വസ്ഥമായതുപോലെ ഇന്നും സഭയെ നോക്കി ചില തിന്മയുടെ ശക്തികൾ അസ്വസ്ഥതപ്പെടുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കത്തോലിക്കാ സഭയാകുന്ന നമ്മുടെ അമ്മയെ പ്രാർത്ഥന കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുവാൻ, സഭയുടെ കൂടെ നിൽക്കുവാൻ, സഭയോടൊപ്പം നിൽക്കുവാൻ, സഭയെ സ്നേഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുകൊണ്ട് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചാനലുകളിലെ അന്തി ചർച്ചകൾക്ക് ചെവി കൊടുക്കാതെ, മാധ്യമ വിചാരണയ്ക്ക് ചെവി കൊടുക്കാതെ സഭയെ തിരിച്ചറിയണം. സഭയിലുള്ള വൈദികരും സഭയുടെ പ്രവർത്തനങ്ങളും, പ്രിയപ്പെട്ട ദൈവമക്കളെ, സമൂഹത്തിനെതിരല്ല, തിന്മയുടെ കൂടാരങ്ങളല്ല സഭ എന്ന് പറയുന്നത്. അവിടെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഗുണ്ടാ തലവന്മാരുടെയോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയല്ല സഭ എന്ന് പറയുന്നത്. സഭ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ലോകത്തിന് നൽകുന്നത് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് സഭയോടൊപ്പം നിൽക്കാം, സഭയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ യാചനയോടെ പിടിച്ചുകൊണ്ട് സഭയെയും സഭയുടെ പ്രവർത്തനങ്ങളെയും സഭ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ, യേശുവെ ആരാധന, ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവായ ഈശോയെ, തിരുസഭയെ പൂർണ്ണമായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സഭയെ അങ്ങ് കാത്തു പരിപാലിക്കണമേ. സഭയ്ക്കെതിരെ ഉയരുന്ന നാരകീയ ശക്തികളെ അങ്ങ് നിർവീര്യമാക്കണമേ. സഭയെ കൂടുതൽ വിശുദ്ധിയിലേക്ക് ഉയർത്തണമേ. ഹാലലൂയ, ഹാലലൂയ. ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിലേക്ക് കൃപകൾ ഒഴുക്കണമേ. ഹാലലൂയ, ഹാലലൂയ. യേശുവെ ആരാധന, ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.